എന്തിനാണ് റസൂൽ അവരോട് പ്രാർത്ഥിക്കുക, റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? ഫഖറുദ്ദീൻ റാസി പറഞ്ഞു, അവർ തന്നെ സ്വന്തം നിലക്ക് ഇസ്തിഗ്ഫാർ നടത്തുകയും പാപമോചനം തേടുകയും നല്ല നിലക്ക് പശ്ചാത്തപിക്കുകയും ചെയ്താൽ അവരെ തൗബ അള്ളാഹു സ്വീകരിക്കില്ലേ? പിന്നെന്തിനാണ് റസൂൽ കൂടി അവർക്ക് വേണ്ടി പാപമോചനം തേടണം എന്ന് പറഞ്ഞത്? എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കൂടി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് പറഞ്ഞത്? റാസിയാണ് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മറുപടി പറയുന്നത്. പല നിലക്കും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അന്ന ദാലിക തഹാക്കുമയിലെ താഗൂത്തിക്കാന മുഖാലിഫത്തല്ലേ ഹുക്കുമില്ല, അള്ളാഹുവിന്റെ വിധിക്കെതിർ പ്രവർത്തിക്കലായി ആ താഗൂത്തിന്റെ അടുത്തുള്ള വിധി തേടിപ്പോക്ക്. വക്കാനായില്ല നിസാത്തു ഇല റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വലം ജീവിച്ചിരിക്കെ ഒരു മുഅ്മിൻ അദ്ദേഹത്തോട് ഈ വിധി തേടി പോകുന്നതിന് പകരം ജൂത നേതാവിന്റെ അടുത്ത് പോയാൽ അത് റസൂലിനെ വേദനിപ്പിക്കലും വിഷമിപ്പിക്കലുമാണ്. റസൂലുള്ളാഹി സ്വലമിന്റെ ഹൃദയത്തിൽ വിഷമം ഉണ്ടാക്കലാണത്. വമൻ കാന ദംബുഹു കദാലിക് വജബ അലൈഹി ഇഅ്തിദാറു അൻ ദാലിക ദംബി ലിഗൈരിഹി, ആരുടെ കുറ്റം ഇതുപ്രകാരമുള്ള കുറ്റമാണോ, ജീവിച്ചിരിക്കുന്ന ആളോട് അദ്ദേഹത്തോട് ചെയ്ത കാലത്ത് ചെയ്യുന്ന തെറ്റ് അദ്ദേഹത്തോട് തന്നെ മാപ്പ് ചോദിക്കണമല്ലോ, ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്ത് പോയതാണ്. ഉദുർ ബോധിപ്പിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഫലിഹാദൽ മഅന വജബ അലൈഹിം നത്രുബു മിന റസൂൽ അയ്യസ്തഗ്ഫിർ ലഹും, ഈ ആശയം അനുസരിച്ചാണ് അവർക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണം എന്ന് പറഞ്ഞത്. ഇവിടെ സഹോദരൻ വായിച്ചു, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, യുർശിദു തആല അൽ ഉസാത വൽ മുദ്രിബീന, എന്താണ് അതിലുള്ള തെറ്റ്? നിങ്ങൾ പറഞ്ഞ ആശയം അതിലുണ്ടോ? യുർശിദു തആല അല്ലാഹു മാർഗനിർദ്ദേശം നൽകുന്നു അൽ ഉസാത ആ കുറ്റവാളികളോട്, വൽ മുദ്നിബീന ആ പാപികളോട്. എന്താ പറയുന്നത്? അവർ ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചപ്പോൾ, അതുപോലെ ധിക്കാരം സംഭവിച്ചപ്പോൾ, അൻയതു ഇല റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലണം. ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വെച്ച് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. വയസ്അലുഹു, അവർ നബിയോട് ചോദിക്കണം, അൻ യസ്തഗ്ഫിറ ലഹും, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടണമെന്ന്. അപ്പൊ നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാപമോചനത്തിന് അപേക്ഷിക്കണമെന്ന് റസൂലുള്ളാഹിന്റെ സദസ്സിൽ പോയി അവരോട് ആവശ്യപ്പെടണം. ഫൈനകും ഇദാ ഫഅലു ദാലിക തബല്ലാഹു അലൈഹിം, അങ്ങനെ അവർ ചെയ്താൽ അല്ലാഹു മടക്കം സ്വീകരിക്കും. വറഹിമഹും, അവരോട് കരുണ കാണിക്കും. വഗഫറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കും. വലിഹദ ഖാല ലവജദുല്ലാഹ തവ്വാബ റഹീമ, അല്ലാഹുവിനെ പാപമോചനം സ്വീകരിക്കുന്ന കരുണാന്തിയുമായി അവർ കണ്ടെത്തുന്നതാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ആ കുറ്റവാളികളോട് മാത്രമുള്ളതാണ്. ലോകത്ത് കുറ്റം സംഭവിച്ച എന്തെങ്കിലും തെറ്റോ കുറ്റോ സംഭവിച്ചാൽ അവരൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണമെന്ന് അന്നും നിയമമില്ല, ഇന്നും നിയമമില്ല, എന്നും നിയമമില്ല. തൗബയുടെ ഷർത്ത് എണ്ണി പറഞ്ഞിട്ടില്ലേ, മദ്രസയിലൊക്കെ പഠിപ്പിക്കലുണ്ട്. എന്താ തൗബയുടെ ഷർത്ത്? ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിരമിക്കണം, ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് ഖേദം തോന്നണം, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് അപേക്ഷിക്കണം. അത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ആ മനുഷ്യനോട് മാപ്പ് പറയണം. ഇപ്പൊ ഞാൻ ഒരാളെ റോട്ടിലിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ അടിച്ചു, വേദനിപ്പിച്ചു, വീട്ടിൽ ചെന്നിട്ട് എനിക്ക് തോന്നി ഓ ചെയ്ത് നന്നായില്ല, അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പടച്ചോനെ എനിക്ക് പുറത്തേറണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യം അയാളോട് പോയിട്ട് മാപ്പ് ചോദിക്കണം. ഞാനങ്ങ് ദുർബല നിമിഷത്തിൽ നിങ്ങളെ ചീത്ത വിളിച്ചതാണ്, അല്ലെങ്കിൽ എന്റെ വികാരം കൊണ്ട് ഞാനങ്ങനെ തല്ലിപ്പോയതാണ്, നിങ്ങൾ എനിക്ക് മാപ്പാക്കണം എന്ന് പറയണം. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിച്ച ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ പത്ത് കൊടുക്കണമെങ്കിൽ അള്ളാഹിന്റെ റസൂൽ അവർക്ക് വ്യക്തിപരമായി മാപ്പ് കൊടുക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി പോണം. അൽ ഉസാത വൽ മുദ്നിബീന എന്ന് പറഞ്ഞാൽ ആ കുറ്റവാളികൾ, ആ ധിക്കാരികൾ, അവരോട് ചെല്ലാനാ പറഞ്ഞത്. എല്ലാ കുറ്റം ചെയ്യുമ്പോഴും റസൂലുള്ളാഹിന്റെ അടുത്ത് പോണം എന്ന് ഇസ്ലാമിൽ നിയമമില്ല. അതിവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇന്ന് നടക്കുന്ന ഇർത്തക്കബത്ത് ചെല്ലാൻ ആ ആയത്തിൽ യാതൊരു തെളിവുമില്ല. ഇർത്തക്കബത്തുൽ ആശയം അതല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനുള്ള തെളിവല്ല ഈ വചനം എന്ന് സക്കരിയ സലാഹി ഇവിടെ പ്രാമാണികമായി അവതരിപ്പിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം. എന്റെ പേര് പറയാൻ പറഞ്ഞു. എന്റെ പേര് അബ്ദുൽ മജീദ് പത്തപ്പെരിയം പാണ്ഡ്യാട് എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നത്. ഞാൻ വളരെ ആത്മാർത്ഥയോട് ചോദിക്കുന്നു, നമ്മൾ സക്കരിയ സലാഹി മൗലവി അർത്ഥം വളരെ മോശമാക്കി ജനങ്ങളടുക്കിൽ അർത്ഥം തെറ്റിച്ചു. ഞാൻ അർത്ഥം പറയുന്നു, യുർശിദു തആല അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു, അൽ ഉസ്വാത വൽ മുദ്നിബീൻ പദം ജം ആണ്. ഇനി ഞാൻ സക്കരിയ സ്വലാഹി മൗലവി വെച്ച അർത്ഥം പോലെ വെക്കുകയാണെങ്കിൽ വൈരുദ്ധ്യം വന്നു. എങ്ങനെ വൈരുദ്ധ്യം വന്നു? അതിൻ്റെ തൊട്ടുപിറകെ ആഫിൽ ബിനു കസീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറെങ്കിൽ ഇന്ത ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആഫിൽ ബിനു കസീർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സക്കരിയ സ്വലാഹി അർത്ഥം വെച്ചതുപോലെയാണെങ്കിൽ ആഫിൽ ബിനു കസീർ വൈരുദ്ധ്യമില്ലേ അവിടെ പറഞ്ഞത്? ഒരു ഭാഗത്ത് സക്കരിയ സ്വലാഹി മൗലവി അർത്ഥം വെച്ചതുപോലെയാണെങ്കിൽ
ഒരിക്കലും ഇന്ത ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പറഞ്ഞ അർത്ഥം അവിടെ വരില്ല. അതുകൊണ്ട് ഈ ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അർത്ഥം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ അർത്ഥം ശരിയായ രൂപത്തിൽ വെച്ചു തരാം. ചോദ്യം അർത്ഥം യുർശിദു തആല ആ തെറ്റുകാർ എന്ന് പറഞ്ഞിട്ട് അത് അർത്ഥം ശരിയാണെങ്കിൽ ഒരിക്കലും ഹാഫിദ് ഇബ്നു കസീർ ഇന്ത ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയില്ല. വൈരുദ്ധ്യമല്ലേ അവിടെ നിങ്ങൾ അവതരിപ്പിച്ച അവതരണത്തിൽ. ശരി, മനസ്സിലായി മനസ്സിലായി, താങ്കളുടെ ചോദ്യം മനസ്സിലായി. ഇന്ത ഖബർ നബി എന്നാ വായിച്ചതിലില്ലല്ലോ, അതിനുശേഷം ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഥ യഥാർത്ഥത്തിൽ പ്രാമാണികമായി തെളിയിക്കപ്പെട്ട കഥയല്ല. അത് സഹീഹാണെങ്കിൽ തന്നെ ഒരു അറബി അങ്ങനെ മനസ്സിലാക്കി റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ തെറ്റ് ചെയ്തവരോട് അവിടെ വരാൻ പറഞ്ഞല്ലോ, അപ്പോ ഞാനും തെറ്റ് ചെയ്ത റസൂലുള്ളോടത്ത് പോകണമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വന്നിട്ട് അവിടെയും റസൂലിനോട് പ്രാർത്ഥിക്കല്ല, പ്രാർത്ഥിക്കണ അള്ളഹാനോട് തന്നെയാണ്. ആ കള്ളക്കഥ തെളിവാണെങ്കിൽ പോലും അതിനും പ്രാർത്ഥിക്കുന്ന ആരോടാ? അള്ളഹാനോട് തന്നെയാ പ്രാർത്ഥിക്കണത്. നിങ്ങൾ പറയുന്നത് ഇർത്തക്കബത്തു അലൽ ഖത സയ്യിദി ഖൈറൻ നബി, ഞാനിതാ തെറ്റുകൾ ചെയ്തിരിക്കുന്നു, നബിമാരിൽ ഉത്തമരായവരെ നിങ്ങളോട് ആവലാതി പറയുന്നു, അങ്ങനെ ആ കള്ളക്കഥയിലുമില്ല. അവിടെ ഉള്ളത് തന്നെ ശരിയാണെങ്കിൽ അറാബിയ ഒരാൾ മനസ്സിലാക്കി റസൂലുള്ളടുത്ത് ചെല്ലണമെന്ന്. അപ്പൊ റസൂൽ ജീവിച്ചിരിപ്പില്ല, അപ്പൊ റസൂലുള്ളാന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അവർ കള്ളക്കഥ ഉദ്ധരിക്കുന്നുണ്ട്. ആ കള്ളക്കഥ സഹിയാണെങ്കിൽ പോലും റസൂലിനോട് പ്രാർത്ഥിക്കാൻ അതിൽ തെളിവില്ല. റസൂൾ ഉള്ളടത്ത് വന്നിട്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കുകയാണ് അയാൾ ചെയ്ത്. പക്ഷെ അത് കഥ യഥാർത്ഥത്തിൽ വെറും ഹിക്കായത്ത് മാത്രമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സനദുള്ള കഥയാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ടാണ് അൽ ഉസാത്ത വൽ മുദ്നിബീന എന്ന് പറഞ്ഞത്, ആ കുറ്റവാളികളോട്, ആ ധിക്കാരികളോട്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കും, മുസ്ലിം പണ്ഡിതന്മാർക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ത് തെറ്റ് പറ്റിയാലും റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണം, നമ്മളൊക്കെ എന്തെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, നമ്മളൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണ്ടോ? ഇന്ത കബിരിൻ നബി എല്ലാവരും ഒരു തെറ്റ് ചെയ്ത അപ്പോ ടിക്കറ്റ് എടുക്കാൻ മതി എന്ന് തോക, എന്നിട്ട് റസൂലുള്ളാഹിനെ കബറിങ്ങ പോയിട്ട് പറയാം, തിരിച്ചു വന്നിട്ട് ഒരാഴ്ച പിന്നെയും തെറ്റിഞ്ഞ പിന്നെയും പിന്നെ വിസ എടുക്കുക, അപ്പൊ തെറ്റിന് ഭയങ്കര ചാർജ് കൊടുക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ സൗദിക്ക് വിസക്ക് ഒരു പഞ്ഞ ഉണ്ടാവില്ല, കോടാനുകോടി മുസ്ലിങ്ങൾ ഓരോ തെറ്റിയുമ്പോൾ റസൂലുള്ളാഹിനെ കബറിങ്ങക്ക് ഇങ്ങനെ ചെല്ലല്ലേ, അതാണ് ഇമാം ബിൻ കസീർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിനുശേഷം ഒരു കഥ ഉദ്ധരിച്ചു വന്നത് കൊണ്ട് ഇബ്നു കസീർ ഇങ്ങനെ ആകാം ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ആ കുറ്റവാളികളോട്, ആ തെറ്റ് ചെയ്തവരോട് എന്നാണ് അൽ ഉസാത്തിന്റെയും അൽ മുദ്നിബിന്റെയും അർത്ഥം. കഥയൊന്നും ദീനിൽ തെളിവല്ല, അവിടെ സ്വപ്നമാണ് പറയുന്നത്, അറബി വന്നതുമാണ്. ആ കഥ നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിലുള്ളത് ഒരു സ്വപ്ന കഥയാണ്, സ്വപ്നം യഥാർത്ഥത്തിൽ തെളിവേ അല്ല എന്നത് വേറെ കാര്യമാണ്. മാത്രമല്ല ശുദ്ധമായ പരമ്പരയോടെ റിവായത്ത് ചെയ്യപ്പെട്ടാൽ പോലും തെളിവാകുന്ന വിഷയം അതിലില്ല. എന്നാൽ അത് പരമ്പരയുമാകട്ടെ ശുദ്ധവുമല്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെ സുലൈമാൻ സഖാഫി മാളിയക്കല് ഒരു ചെറിയ തിരുത്ത് ഖുർആനിൽ തന്നെ തിരുത്തി. എന്താണ് വസ്തഗഫറ ലഹുമുർ റസൂലു, അദ്ദേഹം ലൊമ്മാക്കി തന്നെ പറഞ്ഞു. കാരണം റസൂലാണ് അവർ പലയിടത്തും ബുക്കിറക്കിയിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ കാന്തപുരം ഗ്രൂപ്പുകാർ അവരുടെ സ്കൂളുകളിലും മദർസകളിലൊക്കെ പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ റസൂലിനോടും പാപമോചനം തേടിയാൽ എന്ന അർത്ഥം കൊടുത്തു. റസൂലു എന്നത് ചിലപ്പോ റസൂല എന്നായി മാറാറുണ്ട്, പക്ഷെ അർത്ഥത്തിലോ റസൂലിനോടും പാപമോചനം തേടിയാൽ എന്നോ, അങ്ങനെ അർത്ഥം ഉണ്ടോ ഇതിന്? അങ്ങനെയാണെങ്കിൽ വസ്തഗഫറ ലഹുമുർ റസൂലു റസൂല എന്ന് പറഞ്ഞാൽ പോലെ വസ്തഗഫറു ലഹുമുർ റസൂല എന്നാക്കണ്ടേ? അവിടെയും കൂടി തിരുത്തണ്ടേ? ഖുർആൻ തിരുത്തി, ഞങ്ങളത് പിടികൂടി, അവസാനം പറഞ്ഞു അച്ചടിത്തെറ്റ, അച്ചടി തെറ്റാണ്, അച്ചടി തെറ്റാണെങ്കിൽ പരിഭാഷ എങ്ങനെ തെറ്റ് വന്നു? അപ്പൊ ഈ ആയത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇർത്തഖബത്തു അലൽ ഖതയെ ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇർത്തഖബത്തു അലൽ ഖത ശരിക്കും റസൂലുള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്, റസൂലുള്ളാഹിനോട് പാപമോചന പ്രാർത്ഥന നടത്തുക എന്നത് ശുദ്ധ ശിർക്കാണ്. അതൊരിക്കലും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. പാപം പൊറുക്കുന്നതിന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് അള്ളാഹിനോട് പ്രാർത്ഥിക്കും. സഹോദരന് ഇനിയും ചോദിക്കുവാനുള്ള അവസരമുണ്ട്, പക്ഷേ താങ്കളുടെ പിന്നിൽ ഒരുപാട് ആളുകൾ ചോദ്യം ചോദിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്കറിയാലോ പെർമിറ്റ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ പരിപാടി നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത ചോദ്യകർത്താവിനുള്ള അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്കൾക്ക് ഇനി അവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസരം കഴിഞ്ഞിട്ട് ചോദ്യകർത്താക്കൾ ഇല്ലെങ്കിൽ താങ്കൾക്ക് ഇനിയും ചോദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും, എന്റെ പേര് സലീം, കരുവാങ്കല്. അള്ളാഹു അല്ലാത്തവരോട് കാര്യ കാരണ ബന്ധത്തിനപ്പുറത്ത് അബൗദികമായി സഹായം ചോദിക്കുന്നത് പ്രാർത്ഥനയാണ് എന്നും അള്ളാഹു അല്ലാത്തവരോട് അത് നിർവഹിച്ചാൽ ശിർക്കാണ് എന്നും പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്നും